ശംശയ്ക്ക് സ്തുതിയായിരി കെട്ടി. ഒമ്പതാം ക്ലാസ്സിലെ അധ്യായം 8 മുതൽ 15 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവജനത്തിനുള്ള പ്രാധാന്യം വ്യക്തമാക്കുക. ക്രൈസ്തവ ജീവിതത്തിൽ ദൈവജനത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ദൈവജനം നിലകൊള്ളുന്നു. ദൈവജനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. വിശ്വാസത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവജനം ശ്രവിക്കുന്നവരിൽ ദൈവിക ജീവൻ കുടികൊള്ളും. ഏത് പ്രതിസന്ധികളെയും ധീരതയോടെ തരണം ചെയ്യാൻ അവന് സാധിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ ബലവും പ്രകാശവും കോട്ടയും കർത്താവാണെന്ന ബോധ്യം അവനിൽ ആഴപ്പെടുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അവനെ ശക്തിയും പ്രചോദനവും പകരും. ദൈവജനവും ശിക്ഷിത്വവും തമ്മിലുള്ള ബന്ധമെന്ത്? ഈശോയുടെ യഥാർത്ഥ ശിക്ഷിതരാകുവാൻ വചനത്തിലുള്ള നിലനിൽപ്പ് അത്യാവശ്യമാണ്. ഗുരുവിൻ്റെ ഹിതമറിയുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഈശോയുടെ ശിഷ്യൻ അവിടുത്തെ ഹിതമറിയണം. തിരുവചനത്തിലൂടെ ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നു. ഈശോയുടെ ശിഷ്യത്വം അവിടുത്തെ വ്യക്തിത്വത്തിലുള്ള പങ്കുചേരലാണ്. അവിടുത്തെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ള ജീവിതത്തിൽ യഥാർത്ഥ ശിഷ്യത്വം അടങ്ങിയിരിക്കുന്നു. സാധാരണ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ ശിഷ്യത്വം നിറവേറ്റപ്പെടണം. കുറിപ്പെഴുതുക. ദൈവജനം ജീവദായകം. ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നതാണ്. ഈശോയുടെ വചനത്താലാണ് മരിച്ചുപോയ ലാസറും ജൈറോസിൻ്റെ മകളും വിധവയുടെ മകനും ജീവൻ തിരികെ ലഭിച്ചത്. ദൈവവചനം ഇന്നും ജീവദായകമാണ്. മരവിച്ച മനസ്സുകളെ അത് ഉജ്ജീവിപ്പിക്കുന്നു. ആശയറ്റവർക്ക് പ്രതീക്ഷ നൽകുന്നു. ബലഹീനതയിൽ ബലമേകുന്നു. രോഗത്തിൽ സൗഖ്യം നൽകുന്നു. പാപബന്ധനങ്ങൾ തകർക്കുന്നു. വഴിതെറ്റിയവർക്ക് നേർവഴി കാട്ടുന്നു. ദൈവജനത്തിൻ്റെ പ്രത്യേകതകളിലേവ. ദൈവജനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ദൈവജനം അന്ധകാരം അകറ്റുന്നു. ദൈവജനം ജീവദായകമാണ്. ദൈവജനം രക്ഷാദായകമാണ്. ദൈവജനം സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ദൈവജനം നിത്യജീവൻ നൽകുന്നു. വചനം ജീവിതസ്പർശിയാകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ. പ്രാർത്ഥനാപൂർവം വചനം വായിക്കണം. അതുവഴി ഈശോ വ്യക്തിപരമായി നൽകുന്ന സന്ദേശം എന്തെന്ന് മനസ്സിലാക്കണം. ദൈവജനത്തിലൂടെ വെളിവാക്കപ്പെടുന്ന നമ്മിലെ കുറവുകൾ പരിഹരിക്കാനും തെറ്റുകൾ തിരുത്താനും നന്മകൾ ചെയ്യാനും തയ്യാറാകണം. വചനത്തിനെ സ്വന്തമായി വ്യാഖ്യാനം നൽകാതെ സഭ ആധികാരികമായി നൽകുന്ന വ്യാഖ്യാനമാണ് നാം സ്വീകരിക്കേണ്ടത്. ദൈവഹിതം മനസ്സിലാക്കണമെന്ന ദാഹത്തോടെ വേണം വചനം വായിക്കാൻ. ഈശോ അടിസ്ഥാന കൂദാശയായി വർത്തിക്കുന്നതെങ്ങനെ? മനുഷ്യനായി അവതരിച്ച ഈശോ അദൃശ്യനായ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനാൽ അവിടുന്ന് പിതാവിൻ്റെ കൂദാശയാണ്. ഈശോ തൻ്റെ മനുഷ്യവ്യക്തിത്വത്തിലൂടെ തൻ്റെ വചനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അദൃശ്യമായ കൃപാവരം നമുക്ക് നൽകി നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈശോ അടിസ്ഥാന കൂദാശയായി വർത്തിക്കുന്നു. സഭ മിശിഹായുടെ കൂദാശയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈശോ അടിസ്ഥാന കൂദാശയായിരിക്കുന്നത് പോലെ സഭ അവിടുത്തെ കൂദാശയാണ്. ഈശോ ഇന്ന് സഭയിലൂടെ പ്രവർത്തിക്കുന്നു. അവിടുന്ന് നേടിയ രക്ഷയുടെ ഫലങ്ങൾ ഇന്ന് നമുക്ക് നൽകുന്നത് സഭയാണ്. സഭയിലൂടെയാണ് മിശിഹായി നാം കണ്ടുമുട്ടുന്നതും അനുഭവിക്കുന്നതും. വിശുദ്ധീകരിക്കുന്നവനായ മിശിഹായി തന്നെ നമുക്ക് നൽകിക്കൊണ്ട് സഭ മിശിഹായുടെ കൂദാശയായി വർത്തിക്കുന്നു. കൂദാശകൾ വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണ്. വ്യക്തമാക്കുക. ഓരോ കൂദാശയും നമ്മെ വിശുദ്ധീകരിക്കുന്നു. കാരണം പാപം മോചിപ്പിച്ച് വിശുദ്ധീകരിക്കുന്നവനായ ഈശോ തന്നെയാണ് അവ പരികർമ്മം ചെയ്യുന്നത്. മാത്രമല്ല ഓരോ കൂദാശയും തൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ ഈശോ നേടിയെടുത്ത രക്ഷാകരമായ പാപമോചനത്തിലേക്ക് ഒരുവനെ ആനയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കാളിത്തമാണ് ഈ പാപമോചനാനുഭവം. കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കുകയും പാപമോചനം നൽകി തൻ്റെ കൃപാവരത്താൽ നമ്മെ അവിടുന്ന് നിറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൂദാശകൾ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളെ വിശദീകരിക്കുകയും നമ്മെ ദൈവകൃപയിൽ വളർത്തുകയും ചെയ്യുന്നു. കൂദാശകൾ കൃപാവരത്തിൻ്റെ ചാലുകൾ. കുറിപ്പെഴുതുക. ഈശോയാകുന്ന ഉറവിടത്തിൽ നിന്നാണ് കൂദാശകളാകുന്ന നീർച്ചാലുകൾ നമ്മിലേക്ക് ഒഴുകുന്നത്. ഈശോയിലൂടെ വെളിവാകുന്ന ദൈവസ്നേഹത്തിൻ്റെ അനുഭവമാണ് കൃപാവരം. ഈശോ തന്നെ ആണ് കൃപാവരം. തൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെ ഈശോ നേടിത്തന്ന രക്ഷയാണ് കൃപ. അഥവാ അവിടുത്തെ കൃപയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. ദൈവമക്കളാകാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ ദൈവം നൽകുന്ന ആനുകൂല്യവും സൗജന്യവുമായ സഹായമാണ് കൃപാവരം.
ദൈവത്തിൻ്റെ സൗജന്യദാനമായ കൃപ കുദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൽ കുദാശകൾക്കുള്ള സ്ഥാനമെന്ത്? ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിലെല്ലാം കുദാശകൾ രക്ഷയുടെ അനുഭവം പകർന്നു നൽകുന്നു. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ കൃപാവരത്തിൻ്റെ ശക്തിയാൽ കുദാശകൾ അവനെ പരിപോഷിപ്പിക്കുന്നു. ഒന്ന് മാമോദിസ, ദൈവമക്കളും സഭയിലെ അംഗങ്ങളുമാകുന്നു. രണ്ട് സ്ഥൈര്യലേപനം, വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുന്നു. മൂന്ന് വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് വളരുന്നു. നാല് കുംഭസാരം, പാപമോചനം സാധ്യമാകുന്നു. അഞ്ച് രോഗിലേപനം, ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കുന്നു. തിരുപ്പട്ടം, സഭാശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നു. വിവാഹം, സ്നേഹത്തിൽ സമർപ്പിക്കാനും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും വിളിക്കപ്പെടുന്നു. പ്രവേശക കുദാശകൾ ഏവ, അവയെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? മാമോദിസ, തൈലാഭിഷേകം, കുർബാന എന്നീ കുദാശകളെ പ്രവേശക കുദാശകൾ എന്ന് വിളിക്കുന്നു. കാരണം നിശികാരഹസ്യത്തിലേക്കും സഭാസമൂഹത്തിലേക്കും ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്ന കുദാശകളാണവ. എന്തുകൊണ്ടാണ് ആദിമസഭയിൽ പ്രവേശകുദാശകൾ മൂന്നും ഒരുമിച്ച് നൽകിയിരുന്നത്? മാമോദിസയിലൂടെ വിശ്വാസികൾ വീണ്ടും ജനിക്കുന്നു, തൈലാഭിഷേകത്തിലൂടെ ശക്തരാക്കപ്പെടുന്നു, കുർബാനയിൽ നിത്യജീവന്റെ ഭക്ഷണത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. ഇപ്രകാരം ഈ കൂദാശകളിലൂടെ ഒരു വ്യക്തി സഭയിൽ ജനിക്കുകയും ദൈവിക ജീവനിൽ വളരുകയും ചെയ്യുന്നു. അതിനാൽ ആദിമസഭയിൽ ഈ മൂന്ന് കൂദാശകളും ഒന്നിച്ചാണ് പരികർമ്മം ചെയ്തിരുന്നത്. മാമോദിസ ഈശോയുടെ മരണോത്ഥാനങ്ങളിലുള്ള പങ്കുചേരലാണ്. വിശദമാക്കുക, മാമോദിസയിലൂടെ മിശിഹായുടെ മരണോത്ഥാനങ്ങളിൽ നാം പങ്കുകാരാകുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. മാമോദിസയിൽ മിശിഹായോടൊപ്പം മരിക്കുന്ന നാം അവിടത്തോടൊപ്പം ഉയർക്കുകയും പുതിയ സൃഷ്ടിയായിത്തീരുകയും ചെയ്യുന്നു. മാമോദിസ സ്വീകരിക്കുവാനുള്ള വ്യക്തിയെ ജലത്തിൽ മുക്കുന്നത് മിശിഹായോടത്തുള്ള മരണവും മുങ്ങിയശേഷം പൊങ്ങി വരുന്നത് മിശിഹായോടത്തുള്ള ഉയർപ്പിനെയും സൂചിപ്പിക്കുന്നു. മാമോദിസ വഴി പുനർജന്മം ലഭിച്ച വ്യക്തിയെ തൈലാഭിഷേക കുദാശ ക്രൈസ്തവ പക്വതയിലേക്ക് നയിക്കുന്നു. വിശദമാക്കുക, മാമോദിസയിൽ ലഭിച്ച കൃപാവരത്തിന്റെ പൂർത്തീകരണത്തിന് തൈലാഭിഷേക കുദാശ അത്യാവശ്യമാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. മാമോദിസ വഴി പുനർജന്മം ലഭിച്ച വ്യക്തിയെ ക്രൈസ്തവ പക്വതയിലേക്ക് നയിക്കുന്ന ഈ കുദാശ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മിശിഹായ്ക്ക് സധൈര്യം സാക്ഷ്യം വഹിക്കാൻ ക്രൈസ്തവരെ പ്രാപ്തരാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും ഈ കുദാശയിലൂടെ ലഭിക്കുന്നു. കുറിപ്പെഴുതുക, തൈലാഭിഷേകവും ക്രൈസ്തവ ജീവിതവും. ഓരോ ക്രൈസ്തവനും തൈലാഭിഷേകത്തിലൂടെ പന്തകുസ്താനുഭവത്തിൽ പങ്കുചേരുന്നു. ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും വേണ്ടിവന്നാൽ സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് പോലും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ദൗത്യം നാം ഏറ്റെടുക്കുന്നു. സ്ലിഹന്മാർ നമ്മെ വരമേൽപ്പിച്ച ദൗത്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യുഗാന്ത്യം വരെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം. നാം ഇത് നിർവഹിക്കേണ്ടത് സഭയിലൂടെയാണ്. സഭയിൽ സജീവംഗമായി മിശിഹായോട് ജീവിക്കാൻ ആവശ്യമായ വരങ്ങളും കൃപകളും തൈലാഭിഷേകം നമുക്ക് നൽകുന്നു. ക്രിസ്തുവിനോടൊപ്പം എപ്പോഴാണ് നാം സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്? മാമോദിസയിലൂടെ മിശിഹായുടെ മരണത്തിൽ ഐക്യപ്പെട്ട നാം അവിടത്തോടത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. മിശിഹ പിതാവിന്റെ മഹത്വത്തിലൂടെ മരിച്ചവരിൽ നിന്ന് ഉയർത്തതുപോലെ നാമും പുതിയ ജീവിതത്തിൽ വ്യാപരിക്കാൻ വേണ്ടിയാണിത്. സൗഖ്യദായ കുദാശകൾ ഏവ, അവയെ അങ്ങനെ വിളിക്കാൻ കാരണമെന്ത്? കുംഭസാരം, രോഗിലേപനം. ഈ കുദാശകൾ സവിശേഷമാമിതം പാപമോചനവും സൗഖ്യവും നൽകുന്നു. അതിനാൽ അവയെ സൗഖ്യദായക കുദാശകൾ എന്ന് വിളിക്കുന്നു. പാപമോചനാധികാരം ഈശോ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. വിശദമാക്കുക, ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോ നൽകിയ പാപമോചനാധികാരം ശിക്ഷയിലൂടെ മിശിഹ തന്റെ സഭയെ വരമേൽപ്പിച്ചിരിക്കുന്നു. സഭയിൽ ഈശോയുടെ പ്രതിനിധിയായ വൈദികനിലൂടെ അനുരഞ്ജന കുദാശ പരികർമ്മം ചെയ്യപ്പെടുന്നു. ആത്മശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷമുള്ള ജീവിതം ദൈവസന്നിധിയിൽ പരിശോധിച്ച് വന്നുപോയ വീഴ്ചകൾ കണ്ടെത്തുന്നതിനെയാണ് ആത്മശോധന എന്ന് പറയുന്നത്. ദൈവപ്രമാണങ്ങളുടെയും തിരുസഭയുടെ കൽപ്പനകളുടെയും ജീവിത കടമകളുടെയും വെളിച്ചത്തിൽ വേണം ഈ പരിശോധന നടത്താൻ. മനസ്താപത്തിന്റെ കാതലെന്ത്? ഏതു തെറ്റും ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ്. പാപം വഴി ദൈവത്തെ ദ്രോഹിച്ചല്ലോ എന്ന ചിന്തയിൽ നിന്നുളവാകുന്ന ദുഃഖവും
പാപത്തോടുള്ള വെറുപ്പും നമ്മെ ഉത്തമ മനസ്താപത്തിലേക്ക് നയിക്കും. പാപത്തിൻ്റെ വഴികളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈശോയുടെ വഴിയിലേക്ക് തിരിച്ചു വരാനുള്ള മനോഭാവമാണ് മനസ്താപത്തിൻ്റെ കാതൽ. പാപമോചനുഭവം ലഭിക്കാൻ എങ്ങനെയാണ് അനുരഞ്ജന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടത്? ഒന്ന് ആത്മശോധന, രണ്ട് മനസ്താപം, മൂന്ന് പ്രതിജ്ഞ, നാല് ഏറ്റുപറച്ചിൽ, അഞ്ച് പ്രായശ്ചിത്തം. രോഗിലേപന കൂദാശ എന്താണെന്ന് വിശദീകരിക്കുക. പാപമോചനവും രോഗസൗഖ്യവും നൽകി നമ്മുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന കൂദാശയാണ് രോഗിലേപനം. ഈ കൂദാശയിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രോഗിയെ ആത്മാവിൻ്റെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം തിരുമനസ്സാവുന്ന പക്ഷം ശാരീരിക സൗഖ്യവും ലഭിക്കുന്നു. ദൈവകാരുണ്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ രോഗിലേപനമെന്ന കൂദാശ നമ്മെ ശക്തരാക്കുന്നു. കുംഭസാരം അഥവാ അനുരഞ്ജന കൂദാശ എന്നാൽ എന്ത്? പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് കുംഭസാരം. ഒരു വ്യക്തിയുടെ പാപം അവനിലുണ്ടാക്കുന്ന നാലു തരം തകർച്ചകൾ ഏവ? ദൈവവും മനുഷ്യനുമായുള്ള പിതൃപുത്ര ബന്ധം ഉലയുന്നു, സഹോദരങ്ങളോടുള്ള ബന്ധം ശിഥിലമാകുന്നു, തന്നോട് തന്നെയുള്ള ബന്ധവും പ്രപഞ്ചത്തോടുള്ള ബന്ധവും വികലമായി തീരുന്നു. പുരോഹിതൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യവർത്തിയായി തീരുന്നതെങ്ങനെ? നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ നിന്ന് തിരിപ്പെട്ടവെന്ന കൂദാശയിലൂടെ പുരോഹിതൻ പങ്കുചേർക്കപ്പെടുന്നു. ഇപ്രകാരം അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യവർത്തിയായി തീരുന്നു. കുറിപ്പെഴുതുക. പൊതുപൗരോഹിത്യവും ശുശ്രൂഷാ പൗരോഹിത്യവും. പൊതുപൗരോഹിത്യം, മാമോദിസായിലൂടെ ഓരോ വ്യക്തിയും ഈശോയുടെ പൊതുപൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. ഇതാണ് ദൈവജനത്തിൻ്റെ പൊതു പൗരോഹിത്യം. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും ബലിയർപ്പണത്തിൻ്റെ ചൈതന്യത്തിൽ നിർവഹിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവരെ ദൈവത്തിലേക്ക് ആനയിക്കാനും പൊതുപൗരോഹിത്യം നമ്മെ കടപ്പെടുത്തുന്നു. ശുശ്രൂഷാ പൗരോഹിത്യം, ദൈവം സഭയിൽ ചിലരെ തിരഞ്ഞെടുത്ത് തൻ്റെ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം നിയോഗിക്കുന്നു. ദൈവജനത്തെ പഠിപ്പിക്കാനും നയിക്കാനും വിശദീകരിക്കാനുമുള്ള തൻ്റെ ദൗത്യത്തിൽ അവരെ പങ്കുകാരാക്കുന്നു. തൻ്റെ പ്രസഹാരഹസ്യങ്ങളിലൂടെ നേടിയ രക്ഷയുടെ ഫലങ്ങൾ വരും തലമുറകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശ്ലീഹന്മാർക്ക് അധികാരം നൽകുകയും പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതേ ദൗത്യവും കൃപയും ഈശോ ഇന്ന് ശ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർക്കും അവരുടെ സഹശുശ്രൂഷികളായ വൈദികർക്കും ഡീക്കന്മാർക്കും നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് ഒരാൾ വൈദികനായിത്തീരുന്നത്. വിശദമാക്കുക. വൈദിക പട്ടത്തിലെ ഒന്നാം കൈവയ്പ് പ്രാർത്ഥനയിൽ മെത്രാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, പുരോഹിത ശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ പുരോഹിതനായി തീരുന്നതിനെ ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങിവന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാൾ പരിപൂർണനാക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് ഒരാൾ വൈദികനായിത്തീരുന്നതെന്ന് ഈ പ്രാർത്ഥന വ്യക്തമാക്കുന്നു. പൗരോഹിത്യ ധർമ്മങ്ങൾ ഏവ? സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുക, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുക, നിർമ്മല മനസാക്ഷിയോടുകൂടി വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുക, പാപമോചനവും മാമോദിസയും നൽകുക, വിവാഹം ആശീർവദിക്കുക തുടങ്ങിയവയാണ് പൗരോഹിത്യ ധർമ്മങ്ങൾ. ഇവയിലൂടെ ദൈവജനത്തെ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്നീ മിശിയാക്കിയെടുത്ത ദൗത്യങ്ങളാണ് പുരോഹിതനിലൂടെ നിർവഹിക്കുന്നത്. ദൈവവിളി പരിപോഷിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം? നമ്മെക്കുറിച്ചുള്ള ദൈവീകതമെന്തെന്ന് മനസ്സിലാക്കാൻ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നാം പരിശ്രമിക്കണം. കൂദാശകളുടെ അടുത്തടുത്തുള്ള സ്വീകരണം, വിശുദ്ധഗ്രന്ഥ പാരായണം തുടങ്ങിയവയും ദൈവവിളി പരിപോഷിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. അതോടൊപ്പം നല്ല പുരോഹിതരെ സഭയ്ക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കണം. വിവാഹം സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിവാഹം സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്, ദമ്പതിമാരുടെ സമ്പൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ ഉടമ്പടിയാണ് വിവാഹത്തിൽ നടക്കുന്നത്. ഈ ഉടമ്പടിക്ക് വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം അംഗീകാരമുദ്ര നൽകുന്നു, സമൂഹം അത് അംഗീകരിക്കുന്നു. ഈ ഉടമ്പടി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമായിത്തീരുന്നു. വിവാഹമെന്ന കൂദാശ ദമ്പതികളെ കടപ്പെടുത്തുന്നതെന്തെല്ലാം?
വിവാഹം ജീവിതാന്ത്യത്തോളം അനുസ്യൂതം തുടരുന്ന ഉദാശയാണ്. പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും പരിശുദ്ധിയിലും വളരാൻ വിവാഹബന്ധത്തിൻ്റെ ഫലമായ സന്താനങ്ങളെ ദൈവത്തിന് പ്രതികരമാംവിധം വളർത്താനും വിവാഹമെന്ന കുദാശ ദമ്പതികളെ കടപ്പെടുത്തുന്നു. വിവാഹമെന്ന കുദാശയുടെ ലക്ഷ്യങ്ങളേവ? വിവാഹമെന്ന കുദാശയുടെ ലക്ഷ്യങ്ങൾ രണ്ടാണ്: ദാമ്പത്യ സ്നേഹവും സന്താനോത്പാദനവും. നിഷ്കളങ്കവും നിരുപാധികവുമായ സ്നേഹം പരസ്പരം നൽകാൻ ദമ്പതികൾ കടപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിലൂടെ ഒന്നായിത്തീരുന്ന ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പരിശുദ്ധമായ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് ദൈവത്തിനായി മക്കളെ ജനിപ്പിക്കുന്നു. വിവാഹം ഒരു കുദാശയാണ്. വിശദമാക്കുക: വിവാഹമെന്ന ദൈവികമായ ഉടമ്പടിയിൽ ഒരു കുദാശയായി ദൈവം ഉയർത്തി. പരസ്പരം അതിരുകളില്ലാതെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധമായ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോട് സഹകരിക്കാനും വിവാഹബന്ധത്തിൻ്റെ ഫലമായ സന്താനങ്ങളെ ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ വളർത്താനും ആവശ്യമായ കൃപാവരം നൽകുന്ന കുദാശയാണ് വിവാഹം. സന്താനോത്പാദനം വിവാഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ്. വ്യക്തമാക്കുക: വിവാഹവും ദാമ്പത്യ സ്നേഹവും അവയുടെ സ്വഭാവത്താൽ തന്നെ മക്കളെ ജനിപ്പിക്കാനും അവരെ വളർത്താനുമായി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. മക്കളാണ് വിവാഹത്തിൻ്റെ അത്യുത്കൃഷ്ട ഫലം. സന്താനോത്പാദനവും മക്കളെ വളർത്തലും തങ്ങളുടെ പ്രത്യേക ധർമ്മമായി ദമ്പതികൾ കരുതണം. വിവാഹമെന്ന കുദാശയിലൂടെ അതിനാവശ്യമായ കൃപാവരം ദമ്പതികൾക്ക് ലഭിക്കുന്നു. ആരാധനാവത്സരത്തിലെ വിവിധ കാലങ്ങളും അവ സൂചിപ്പിക്കുന്ന രക്ഷാകര സംഭവങ്ങളും ഏവ? ഒന്ന്, മംഗളവാർത്താകാലം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. രണ്ട്, പിറവിക്കാലം, യേശുവിൻ്റെ ജനനം. മൂന്ന്, ദനഹാകാലം, ഈശോയുടെ മാമോദിസയും പരസ്യജീവിതവും. നാല്, നോമ്പുകാലം, മരുഭൂമിയിലെ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസം. ഉയർപ്പുകാലം, യേശുവിൻ്റെ ഉത്ഥാനം. ശ്ലീഹാകാലം, പെന്തക്കോസ്ത തിരുനാൾ. കൈത്താക്കാലം, സഭയുടെ വളർച്ച. ഏലിയ ശ്ലീവ മൂശാകാലങ്ങൾ, യേശുവിൻ്റെ രൂപാന്തരീകരണം. പള്ളിക്കൂദാശകാലം, യുഗാന്തവും അന്ത്യവിധിയും. മംഗളവാർത്തകാലത്ത് നമ്മൾ അനുസ്മരിക്കുന്ന ദിവ്യരഹസ്യങ്ങളേവ? ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. യോഹന്നാന്റെ ജനനം, മനുഷ്യ സൃഷ്ടി, ആദ്യ മാതാപിതാക്കളുടെ പാപം, അധപതിച്ച മനുഷ്യവംശത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ, ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം, മാനവവംശവുമായി അവിടുന്ന് ചെയ്ത ഉടമ്പടി, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ അറിയിച്ച മംഗളവാർത്ത തുടങ്ങിയവയാണ് മംഗളവാർത്തകാലത്ത് നാം അനുസ്മരിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ. ദനഹാകാലത്തിൻ്റെ ചൈതന്യം നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? മാമോദിസയെ തുടർന്ന് അവിടുന്ന് ആരംഭിച്ച പരസ്യജീവിതത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്ത ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രതിസ്നേഹം നൽകുവാൻ ഈ കാലത്തിൻ്റെ ചൈതന്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഏലിയ ശ്ലീവ മൂശകാലത്തിൽ എന്താണ് സഭ ധ്യാന വിഷയമാക്കുന്നത്? ശ്ലീമായുടെ അടയാളത്തോടും മാലാകമാരുടെ അകമ്പടിയോടും കൂടി മഹത്വപൂർണനായി വരാനിരിക്കുന്ന മിശിഹായുടെ 2-ാമത്തെ ആഗമനവും ലോകാവസാനവും അന്ത്യവിധിയും ധ്യാന വിഷയമാക്കുന്ന ഈ കാലത്തിൽ ദേവദൂതന്മാരാൽ പരിസേവിതനായി പ്രത്യക്ഷപ്പെടുന്ന മിശിഹായി വിശുദ്ധരോടൊന്നിച്ച് എതിരേൽക്കുവാനുള്ള അനുഗ്രഹത്തിനായി സഭ പ്രാർത്ഥിക്കുന്നു. സന്യാസം രക്തസാക്ഷിത്വത്തിന് പകരം നിൽക്കുന്നുവെന്ന് പറയാൻ കാരണമെന്ത്? മതമർദ്ദകരായിരുന്ന രാജാക്കന്മാരുടെ കാലത്ത് നിത്യസൗഭാഗ്യം നേടാനുള്ള എളുപ്പമാർഗമായി കണ്ട് വളരെ ആവേശത്തോടെയാണ് വിശ്വാസികൾ രക്തസാക്ഷിത്വം വിവരിച്ചിരുന്നത്. എന്നാൽ മതമർദ്ദനകാലം അവസാനിച്ചപ്പോൾ പരിപൂർണത നേടാനുള്ള മാർഗമായി വിശ്വാസികൾ സന്യാസ ജീവിതത്തെ കണ്ടു. ഈശോയെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പിഞ്ചെല്ലാനും അവിടുത്തെ അടുത്തനുകരിക്കാനുമാണ് സന്യാസ ജീവിതം ആരംഭിച്ചത്. ഈശോയുമായുള്ള വൈയക്തിക ബന്ധത്തിൽ നിന്ന് സന്യാസികൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സഫലതയും കണ്ടെത്തുന്നു. സന്യാസം ദൈവരാജ്യത്തിൻ്റെ അടയാളമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? സന്യാസ ജീവിതം ദൈവരാജ്യത്തിൻ്റെ മഹത്തായ ഒരു അടയാളമായി നിലകൊള്ളുന്നു. ക്രിസ്തീയ ദൈവവിളിയുടെ കടമകൾ ധീരതയോടെ നിർവഹിക്കാൻ സഭാംഗങ്ങളെയെല്ലാം ശക്തിയായി പ്രേരിപ്പിക്കാൻ കഴിവും കടമയുമുള്ള ഒരു ദൃശ്യ ചിഹ്നമായി അത് സഭയിൽ നിലകൊള്ളുന്നു. ഭൗതികമായ സകലതിനും അതീതമാണ് ദൈവരാജ്യമെന്നും അത് എത്രയധികം പ്രാധാന്യമുള്ളതാണെന്നും സന്യാസ ജീവിതം വ്യക്തമാക്കുന്നു. സന്യാസത്തിൻ്റെ അടിസ്ഥാന നിയമം എന്ത്? അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷോപദേശങ്ങളാണ് സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇവയെ വ്രതമായി സ്വീകരിച്ച് വിശ്വസ്തയോടെ പാലിച്ച് മിശിഹായുടെ സാക്ഷികളായി
സന്യാസികൾ മാറുന്നു. വൃദ്ധബന്ധമായ സമൂഹ ജീവിതത്തിലൂടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ അവർ ശ്രമിക്കുന്നു. മിശിഹായെ അനുകരിക്കുന്നതിൽ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെ നേരിടാൻ സന്യാസവ്രതങ്ങൾ അവനെ പ്രാപ്തനാക്കുന്നു. സന്യാസം സഭയിലാണ്, സഭയ്ക്ക് വേണ്ടിയാണ്. വിശദമാക്കുക, തിരുസഭയിലാണ് ക്രൈസ്തവ സന്യാസത്തിൻ്റെ സ്ഥാനം. തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ സന്യാസ സമൂഹത്തിനും അതാതിൻ്റെ സ്വഭാവവും പ്രവർത്തനവും ഉണ്ടാവേണ്ടത്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സന്യാസികൾ പ്രതിഷ്ഠിതരായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മിശിഹായ്ക്കും സഭയ്ക്കും വേണ്ടി അവർ ജീവിതം സമർപ്പിക്കുന്നു. എല്ലാ സന്യാസ സമൂഹങ്ങളും തിരുസഭയുടെ ജീവിതത്തിൽ പങ്കുചേരണം. വേദപുസ്തകം, ആരാധനാക്രമം, ദേവശാസ്ത്രം, അജപാലന ധർമ്മം, പുനരൈക്യം, വേദപ്രചാരണം, സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ സഭാപ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും പരമാവധി വളർത്തുകയും വേണം. ദൈവവിളി ഒരു ദാനമാണെന്ന് പറയാൻ കാരണമെന്ത്? ദൈവം മനുഷ്യർക്ക് നൽകുന്ന ദാനമാണ് ദൈവവിളി. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണത്. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വ്രതബദ്ധമായ ജീവിതത്തിലൂടെ ഈശോയുടെ സ്വന്തമാകാൻ ദൈവം ഇന്നും യുവജനങ്ങളെ വിളിക്കുന്നു. സമ്പൂർണമായ ജീവിത സമർപ്പണത്തിലൂടെ ഈശോയുടെ സ്വന്തമായി തീർന്ന് ദൈവജനത്തിന് സേവനമർപ്പിക്കാനുള്ള ദൈവവിളിക്ക് ഔദാര്യപൂർവ്വം പ്രത്യുത്തരം നൽകാൻ യുവതീ യുവാക്കൾക്ക് കടമയുണ്ട്. ഇതിനുള്ള കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. തിരുസഭയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തിരുസഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തനനിരതനാണ്. സഭയിലെ വിവിധ ശുശ്രൂഷകളിലൂടെ, വിശിഷ്യ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ദൈവിക ജീവൻ പകരുകയും ദൈവകൃപയുടെ നേർച്ചാൽ ഒഴുക്കുകയും ചെയ്യുന്നു. പള്ളിക്കൂദാശ കാലത്ത് അനുസ്മരിക്കുന്നത് എന്ത്? ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നത് എന്തിനാണ്? യുഗാന്ത്യത്തിൽ ഈശോ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവിന് സമർപ്പിക്കുന്നതിനെ അനുസ്മരിക്കുന്നു. സഭയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും സ്വർഗോന്മുഖമായി നീങ്ങുന്ന സഭയോട് താതാത്മ്യപ്പെടാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു. കുംഭസാരത്തിൽ വൈദികനോട് പാപം ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകത എന്ത്? അഥവാ അനുരഞ്ജന കുദാശ ഏറ്റുപറച്ചിലിൻ്റെ കുദാശയാകുന്നത് എങ്ങനെ? പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ മാനുഷിക വീക്ഷണത്തിൽ പോലും നമ്മെ സ്വതന്ത്രരാക്കുകയും മറ്റുള്ളവരോട് രമ്യപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. പാപമോചനാധികാരം മിശിഹാ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ സഭാസമൂഹത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് വഴി ദൈവവുമായും സഭാസമൂഹവുമായി നാം അനുരഞ്ജിതരാകുകയും നഷ്ടമായ ദൈവപുത്രസ്ഥാനം വീണ്ടും കരഗതമാവുകയും ചെയ്യുന്നു. അതിനാൽ വൈദികനോട് ഏറ്റുപറയുക എന്നത് അനുരഞ്ജന കുദാശയുടെ സത്താപരമായ ഘടകമാണ്. ഉയർപ്പുകാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്ത്? സഭാവത്സരത്തിലെ ഏറ്റവും പ്രധാന തിരുനാളായ ഉയർപ്പ് തിരുനാളാണ് ഈ കാലത്തിലെ കേന്ദ്ര സംഭവം. പുനരുത്ഥാനത്തിലൂടെ ഈശോ നേടിയ പൊതുജീവനിൽ പങ്കുചേരാനും അതിൽ സന്തോഷിക്കുവാനുമുള്ള കാലമാണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും യേശുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. താങ്ക് യു.